വെൽക്കം ടു ഫ്യൂച്ചറ ഇന്ന് ഒരു പുസ്തക പരിചയമാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കേരള ലളിതകലാ അക്കാദമി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കലാവിദ്യാഭ്യാസം മാറുന്ന പരിപ്രേക്ഷ്യങ്ങൾ എന്ന ഈ പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എളുപ്പത്തിലെത്തും ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് മെയിനായിട്ട് കലാവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ രണ്ട് തലങ്ങളിൽ ചിന്തിക്കണം ഒന്ന് പൊതുവായി നമ്മൾ സ്കൂളുകളിലൊക്കെ ഉള്ള കലാപാഠ്യപദ്ധതി രണ്ട് കോളേജ് തലത്തിലുള്ള ഫൈൻ ആർട്സ് കോളേജുകളിലൊക്കെ ഉള്ള കലാപാഠ്യപദ്ധതി പാഠ്യപദ്ധതി എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ബോധനശാസ്ത്രം എന്ന് പറയുന്നതായിരിക്കും കല പഠിച്ചിട്ട് ഓരോരുത്തരും ശില്പമുണ്ടാക്കിയോ അല്ലെങ്കിൽ ചിത്രം വരച്ചോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടല്ല കലാവിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കുന്നത് പണ്ടു കാലം മുതൽക്കേ കലാപഠനത്തിനായിട്ട് നമുക്കൊരു പിരീഡ് ഉണ്ടായിരുന്നല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആർട്ട് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ബോർഡിൽ എന്തെങ്കിലും വരയ്ക്കും എന്നിട്ട് കുട്ടികളോട് അതേപോലെ വരയ്ക്കാൻ ആവശ്യപ്പെടും അതല്ലെങ്കിൽ ആ പിരീഡ് എൻ്റെ ഓർമ്മയിൽ ഇമ്പോസിഷൻ എഴുതി തീർക്കാനുള്ള ഒരു പിരീഡ് അതല്ലെങ്കിൽ സിലബസ് തീർക്കാൻ പറ്റാതിരുന്ന ടീച്ചർമാർക്ക് സാമൂഹ്യ പാഠം ടീച്ചർക്കോ അല്ലെങ്കിൽ കണക്ക് ടീച്ചർക്കോ ഒക്കെ വന്ന് ക്ലാസ് എടുക്കാനുള്ള ഒരു പീരീഡ് ഇതൊക്കെയാണ് നമുക്ക് ആർട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ അല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു ഈ അടുത്തിടെ കേരള ലളിതകലാ അക്കാദമി ഒരു കലാപാഠശാല സംഘടിപ്പിച്ചിരുന്നു കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് പല വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കായിട്ടായിരുന്നു അത് അപ്പോൾ ആ രണ്ട് ദിവസത്തെ കലാപാഠ ശില്പശാലയിൽ ഒരു ദിവസം കലാവിദ്യാഭ്യാസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ക്ലാസ് എടുക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായി ആർട്ട് ഇന്റഗ്രേഷനെ കുറിച്ചും ആർട്ട് അപ്രീഷിയേഷനെ കുറിച്ചുമാണ് അന്ന് ഞാൻ അവിടെ ക്ലാസ് എടുത്തത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ട് ക്ലാസ്സിന് ഇപ്പോഴും വലിയ മാറ്റം വന്നിട്ടില്ല ചിത്രം വരച്ചിടുക ആരാ ഏറ്റവും ഭംഗിയായിട്ട് വരച്ചതെന്ന് നോക്കുക വാല്യൂ ജഡ്ജ് ചെയ്യുക എന്നിട്ട് കുട്ടികളെ കാറ്റഗറൈസ് ചെയ്ത് ഏറ്റവും നന്നായി വരയ്ക്കുന്ന ആള് കുറച്ച് വരയ്ക്കുന്ന ആള് ഇന്ന ആള് കോമ്പറ്റീഷന് പോട്ടെ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പല അധ്യാപകരും അവരുടെ താല്പര്യത്തിൽ ആർട്ട് ക്ലാസ് ആക്റ്റീവ് ആക്കാനൊക്കെ ഇപ്പം ശ്രമിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് തോന്നുന്നത് പ്രാക്ടിക്കലായിട്ട് സ്കൂൾ തലത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ആർട്ട് ഇന്റഗ്രേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ കറിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ അത് നടക്കുള്ളൂ അങ്ങനെ കറിക്കുലം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച് നടക്കാത്തിടത്തോളം കാലം സ്കൂൾ തലത്തിലാണെങ്കിലും ശരി കോളേജ് തലത്തിലാണെങ്കിലും ശരി പരിമിതികൾ ഒരുപാടുണ്ടാവും ഇനി ഈ പുസ്തകത്തിന്റെ വിശദവിവരങ്ങളിലേക്കും ഉള്ളടക്കത്തിലേക്കും നമുക്ക് കടക്കാം പ്രമുഖ പത്രപ്രവർത്തകനും പരിഭാഷകനും കലാനിരൂപകനുമായിട്ടുള്ള പി സുധാകരൻ ആണ് ഈ പുസ്തകത്തിന്റെ എഡിറ്റർ അദ്ദേഹം മുപ്പതോളം വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ എഴുതി വരുന്ന ഒരാളാണ് ഈ പുസ്തകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ലേഖനങ്ങൾ എഴുതിയത് ആരൊക്കെയാണെന്ന് നോക്കാം ഭാരതീയ കലാവിദ്യാഭ്യാസ രംഗത്ത് പ്രമുഖരായിട്ടുള്ള ആർ ശിവകുമാർ ജയറാം പൊതുവാൾ കെ പി രമേശ് ജോണി എം എൽ നരേന്ദ്ര രഘുനാഥ് മുരളി ചിരോത് എന്നിവരുടെ ലേഖനങ്ങളും ഇതോടൊപ്പം സ്വതന്ത്ര ഭാരതത്തിലെ പ്രശസ്ത കലാകാരനും കലാ അധ്യാപകനുമായിരുന്ന കെ ജി സുബ്രഹ്മണ്യവുമായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും ഇപ്പോ പ്രശസ്തരായ കലാ അധ്യാപകരുമായിട്ടുള്ള വാസുദേവൻ അക്കിത്തം ഇന്ദ്രപ്രമിത്രോയ് ജയറാം പൊതുവാൾ എന്നിവർ നടത്തിയ ഒരു അഭിമുഖവും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ഈ പി സുധാകരൻ ആമുഖത്തിലൂടെ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് കലാകാരന്മാരും കലാവിദ്യാർത്ഥികളും മറുനാടുകളിലേക്ക് ചേക്കേറുന്നതിന്റെ പശ്ചാത്തലം വിവരിച്ചാണ് ആമുഖത്തിന്റെ തുടക്കം അത്തരത്തില് മറുനാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത വിദഗ്ധരായ കലാ അധ്യാപകരുടെ വീക്ഷണ കോണിലൂടെ ഭാരതീയ കലാവിദ്യാഭ്യാസത്തെ നോക്കിക്കാണുന്ന ഒരു പ്രതീതി നമുക്ക് ഈ ആമുഖത്തിലൂടെ ലഭിക്കുന്നുണ്ട് മറുവശത്ത് കേരളത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പൊതു ഇടങ്ങളില് കല സംരക്ഷിക്കപ്പെടാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു ഈ അവസരത്തിൽ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാലടി സർവകലാശാലയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൊളിക്ക് ആയിരുന്ന ബിപിൻ ബാലചന്ദ്രനും എമിനന്റ് സ്കൾപ്റ്റർ ആയിട്ടുള്ള കെ പി സോമനും മറ്റ് സഹ അധ്യാപകരും കൂടെ എറണാകുളത്തുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ എം വി ദേവന്റെ ചിത്രം ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു അന്ന് ഞങ്ങൾ അവിടുത്തെ ബാക്ക്യാർഡില് കെ സി എസ് പണിക്കരുടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു പെയിന്റിംഗ് കാണാനിടയായി അത് വല്ലാത്തൊരു വിഷമം സമ്മാനിച്ച ഒരു അനുഭവമായിരുന്നു കേരളത്തിന്റെ കലാവിദ്യാഭ്യാസ പദ്ധതിയിൽ പ്രധാന പങ്ക് വഹിച്ച പ്രശസ്തനായിട്ടുള്ള കെ സി എസ് പണിക്കരുടെ ചിത്രങ്ങൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ അതും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ചിത്രങ്ങളുടെ മൂല്യം മനസ്സിലാക്കാനോ അതിനെ സംരക്ഷിക്കുവാനോ ഉള്ള ഒരു ബോധം നമ്മളുടെ ജനങ്ങൾക്ക് ഇതുവരെയും വന്നിട്ടില്ല ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ പോലും ആ ബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ബൃഹത്തായ ഒരു കലാപാരമ്പര്യമുണ്ട് ആ കലാ പാരമ്പര്യങ്ങളുടെ അറിവുകൾ നമ്മൾ കലാവിദ്യാഭ്യാസ രംഗത്ത് ഉപയുക്തമാക്കുന്നില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രകൃതി ചായം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വ്യത്യസ്ത പ്രതലങ്ങൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത ദ്രവ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകൾ അങ്ങനെയുള്ള പരമ്പരാഗത അറിവുകൾ നമ്മൾ കലാവിദ്യാഭ്യാസ രംഗത്ത് ഉപയുക്തമാക്കാതിരിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ അങ്ങനെയുള്ളൊരു ബോധം കുട്ടികളിലേക്ക് എത്തുന്നുള്ളൂ ഫോട്ടോഗ്രാഫിയെയോ കാർട്ടൂണിനെയോ പോലും കലയായിട്ട് അംഗീകരിക്കാത്ത ഒരു വലിയ സമൂഹം നമുക്കുണ്ട് അങ്ങനെയുള്ള പല പുതിയ കലാമാധ്യമങ്ങളും വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്ര ചിന്ത വളർത്താൻ എത്രമാത്രം ഉപയോഗപ്രദമാകുമെന്ന് ഈ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട് പല മേഖലകളിലും പലയിടങ്ങളിലും നിന്നുള്ള കലാ അധ്യാപകരെയും കലാകാരന്മാരെയും അഭിമുഖം നടത്തിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ആമുഖം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കൊളോണിയൽ പശ്ചാത്തലത്തിൽ നിന്നും ദേശീയ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞ കലാവിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള കലാഭവനെക്കുറിച്ചാണ് ആദ്യത്തെ ലേഖനം ഈ വിഷയങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള പ്രശസ്ത കലാചരിത്രകാരനായിട്ടുള്ള പ്രൊഫസർ ആർ ശിവകുമാർ കലാഭവനിൽ നടന്ന വ്യത്യസ്തമായിട്ടുള്ള ബോധന ശാസ്ത്ര പരീക്ഷണങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ചരിത്രം വിവരിക്കുന്നുണ്ട് എന്റെ അധ്യാപകൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ സുവ്യക്തമായിട്ടുള്ള ഈ ലേഖനം നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇതിന്റെ ഒരു മനോഹരമായ വായനാനുഭവം കളയാതിരിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല രണ്ടാമത്തെ ലേഖനം എന്റെ മറ്റൊരു അധ്യാപകൻ എഴുതിയതാണ് ആർക്കിടെക്ചറൽ ഹിസ്റ്റോറിയൻ ആയി അറിയപ്പെടുന്ന ശ്രീ ജയറാം പൊതുവാൾ ബറോഡ ഫൈൻ ആർട്സ് ഫാക്കൽട്ടി സ്ഥാപിതമാകാനുള്ള ഒരു പശ്ചാത്തലം മുതൽ അദ്ദേഹത്തിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ വരെ ഈ ലേഖനത്തിൽ പങ്കുവെക്കുന്നുണ്ട് ശാന്തി നികേതനും ബറോഡയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ചരിത്രം അസാധ്യമാണ് എവിടെ നിന്ന് പഠിച്ച കലാവിദ്യാർത്ഥിയായിക്കോട്ടെ കലാകാരനായിക്കോട്ടെ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ വിസിറ്റ് ചെയ്യാത്തവരായിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള എന്നാൽ ലൈം ലൈറ്റിലധികം ഇല്ലാത്ത മറ്റൊരു സ്ഥാപനമാണ് മദ്രാസ് സ്കൂൾ അപ്പൊ അടുത്ത ലേഖനം തെന്നിന്ത്യയിലെ കലാവിപ്ലവം കെ പി രമേഷ് എഴുതിയതാണ് മദ്രാസ് മോഡേണിസത്തെ കുറിച്ച് അഷ്റഫി എസ് ഭഗത്ത് എഴുതിയ ആ പുസ്തകം ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് മാത്രമല്ല ഞാനൊരു ആർട്ട് റൈറ്റേഴ്സ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് എമിനന്റ് ആർട്ട് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഗീതാ കപൂറുമായിട്ട് സംസാരിക്കാനിടയായി അപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് കെ സി എസ് പണിക്കർക്ക് ഭാരതീയ കലാചരിത്രത്തിൽ വേണ്ടത്ര സ്ഥാനം ലഭിച്ചിട്ടില്ലെന്നും അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതാതിരുന്നതിൽ വലിയ വിഷമമുണ്ടെന്നും അവർ എന്നോട് പറയുകയുണ്ടായി പാഠ്യപദ്ധതികളെ പറയുമ്പോൾ അധികം പുസ്തകങ്ങളിലൊന്നും എഴുതി കാണാത്ത ബോധനശാസ്ത്ര പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടേത് ശ്രീ ജോണി എം എൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും കലാവിദ്യാഭ്യാസ ബോധന പരീക്ഷണങ്ങളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് എല്ലാ പാരമ്പര്യ ഇടങ്ങളിലും ചർച്ച ചെയ്യാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത നവമാധ്യമ കലയും കലാവിദ്യാഭ്യാസവും എന്ന വിഷയത്തിലും ഒരു ലേഖനം ഇവിടെ ഉണ്ട് ആ മേഖലയിൽ പ്രാവീണ്യമുള്ള കലാ അധ്യാപകനും കലാകാരനുമായ നരേന്ദ്ര രഘുനാഥ് ആണ് ആ ലേഖനം എഴുതിയിരിക്കുന്നത് അദ്ദേഹം നവമാധ്യമ കലയുടെ ഭാഷാഘടന സൗന്ദര്യശാസ്ത്രം ആധികാരികത തുടങ്ങിയ ഒരു താത്വിക തലങ്ങളിലേക്കുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത് അവസാനത്തെ ലേഖനം കലാകാരനും കലാധ്യാപകനും ഇപ്പോഴത്തെ അക്കാഡമി ചെയർമാനുമായിട്ടുള്ള മുരളീ എഴുതിയ ഒരു ലേഖനമാണ് മാറുന്ന കാലവും പുനർനിർവചിക്കപ്പെടേണ്ട വിദ്യാഭ്യാസവും എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം എനിക്ക് പേഴ്സണലി ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു അതിൻ്റെ കാരണം ഞാൻ പറയാം കുറച്ച് നാളുകൾക്ക് മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രൈവറ്റ് ആർട്ട് എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ഒരു വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു അക്കാലത്ത് ഒരു കലാസംയോജിത പാഠ്യപദ്ധതി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമാകാനും അത് വിദ്യാർത്ഥികളിൽ പ്രാവർത്തികമാക്കുന്നത് കണ്ടു മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഇദ്ദേഹം വിവരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ മൂലർത്ഥത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലുള്ള കെ ജി സുബ്രഹ്മണ്യത്തിൻ്റെ അഭിമുഖത്തിൽ നിന്നെടുത്തുള്ള ഒരു വാചകം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബുക്ക് റിവ്യൂ ഇവിടെ നിർത്താം ഓരോ തലമുറയും അവരുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടി വരും അപ്പോൾ ഈ പുസ്തകം വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് വാങ്ങിക്കാനായിട്ട് കേരള ലളിതകലാ അക്കാദമിയുടെ തൃശ്ശൂരുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ആർക്കെങ്കിലും കോൺടാക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി തരാം